ബിസ്മില്ലാറുറമിൻ റഹീം അലഹമുല്ലാ റബ്ബുല്ലമീൻ വസ്സലാത്തു വസ്ലാം ആല നബീന മുഹമ്മദ് ഇൻ വാലാ അലഹി വസഹാബദ് അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ വഴിവിളക്ക് ഗ്രൂപ്പിലൂടെ തിങ്കളാഴ്ചയിലെ സുന്നത്തും പിതാത്തും തൊഹീദും ഷിർക്കുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ശ്രമിക്കുന്ന ശ്രോതാക്കളെ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി എനിക്ക് ക്ലാസ് അയക്കാൻ സാധിച്ചിരുന്നില്ല പല തിരക്കുകളും കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മൌലി കിതാബിലെ വരികളെ കുറിച്ചാണ് മൌലീതി കൊണ്ടാടുക എന്നത് ഒരു വിദഗ്ധാണെങ്കിലും അതിനോടനുബന്ധിച്ച് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന മൌലി കിതാബുകളിൽ ധാരാളമായി ശിർക്കും കുഫുറുമുണ്ട് എന്നതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഈ സിർക്കിനും കുഫുറിനും പുറമെ നബിസ് അല്ലാഹു അലഹി വസ്ലമയെക്കുറിച്ചുള്ള നിരവധി തെറ്റിദ്ധാരണകൾ കള്ളക്കഥകൾ റിപ്പോർട്ടുകൾ മൌലി കിതാബുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൂട്ടമായി ഇരുന്ന് ഭക്തിയോടെ വലിയ പുണ്യമാണെന്ന് വിചാരിച്ച് ഉസ്താദിനെ കൊണ്ടുവന്ന് കൈമടക്ക് കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കി ആദരവോടെ വീടുകളിൽ വെച്ചും പള്ളികളിൽ വെച്ചുമൊക്കെ ആചരിക്കുന്ന ഈ മൗലിദ് പാരായണം അതിലുള്ള തെറ്റുകൾ അറിഞ്ഞുമറിയാതെയും സമുദായത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് നബിസ്വല്ലാഹു അലഹി വസല്ലമയെ ഗർഭം പ്രസവം വരെയുള്ള സംഗതികളല്ലാതെ അനുകരണ യോഗ്യമായ ഒരു ചരിത്രവും മാലമൌലീദികളിൽ ഇല്ല എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ മൌലി കിതാബിലെ കള്ള കള്ളഹദീഥുകളും മാതൃകായോഗ്യമല്ലാത്ത സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള കഥകളും അതെല്ലാം മുസ്ലിം സമുദായത്തിൽ പലവിധ അന്ധവിശ്വാസങ്ങൾക്കും കാരണമായിട്ടുണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കിയ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ആയിരത്തിനാനൂറ് വർഷങ്ങൾക്കുമുമ്പ് മക്കയിൽ ജനിച്ചു ക്രൈശു ഗോത്രത്തിലെ ബനു ഹാഷിം കുടുംബത്തിൽ ജനിക്കുമ്പോൾ തന്നെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടിരുന്നു അങ്ങനെ യത്തീമായി ജനിച്ചു പിന്നെ കുറച്ചു കാലത്തേശേഷം ഉമ്മ മരിച്ചു പിന്നീട് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനായ പിതൃവ്യനായി അബൂതഅാലി ബേറ്റെടുത്തു അല്ലമീൻ എന്ന് ആളുകൾ പ്രശംസയോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ആ നാട്ടിലെ യാതൊരു ചീത്തപ്പേരുമില്ലാതെ വിശ്വസ്തനായി വളർന്നു നാൽപ്പതാമത്തെ വയസ്സിൽ വഹി കിട്ടാൻ ആരംഭിച്ചു അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ വഫാത്തായി ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ റസൂലുല്ലാഹി സല്ല അലുസ്ലമിയുടെ ഒരു മനുഷ്യൻ എന്ന നിലക്കുള്ള ചരിത്രം അതിന്റെ ചുരുക്കം എന്നാൽ ഇന്നത്തെ കൌമ് മൌലി കിതാബുകളിൽ നിന്നും മറ്റ് കള്ളക്കഥകളിൽ നിന്നും വിശ്വാസം സ്വീകരിക്കുന്ന കൌമ് ഇതിനു പുറമെ വേറെ പലതും കൂടി വിശ്വസിക്കുന്നുണ്ട് നബിസ്ല്ലാഹു അലിയുസല്ലമിയുടെ നൂറാകുന്നു ലോകത്ത് ആദ്യം പടക്കപ്പെട്ടത് എന്നും മദർസകളിൽ ഇന്നും പഠിപ്പിക്കുന്നുണ്ട് അവരുടെ കിതാബുൽ അവൽ ഫി താരിഖ് റസൂൽ എന്ന സമസ്ത കേരള ഇസ്ലാമത് വിദ്യാഭ്യാസ ബോർഡ് ഇറക്കുന്ന പുസ്തകത്തിൽ നബി തങ്ങളുടെ പ്രകാശം എന്നതിൽ നബിയുടെ പ്രകാശ തങ്ങളുടെ പ്രകാശമാണ് ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടതെന്നും ആ പ്രകാശത്തിൽ ഇന്നാണ് മറ്റ് ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്നുമുള്ള അന്ധവിശ്വാസം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നും അതിനെ ന്യായീകരിച്ചുകൊണ്ട് മലയാളത്തിൽ പോലും പുസ്തകങ്ങൾ അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് മങ്കൂസ് മൌലീദിന്റെ തുടക്കത്തിൽ ഈ കാര്യം കാണാം സുബാനിൽ ഹുദാ സന്മാർഗത്തിന്റെ ചന്ദ്രനായ മുഹമ്മദ് നബ്ലു നബ്അലുല്ലമയെ റബിയുൽ മാസത്തിൽ ഉദയം ചെയ്യിച്ച അള്ളാഹു പരിശുദ്ധനത്രേ എന്ന് പറഞ്ഞ ശേഷം നൂറഹു ആലം ലോകത്തെ സിട്ടിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പ്രകാശത്തെ അള്ളാഹു ഉണ്ടാക്കി വ സാഹു മുഹമ്മദ എന്നിട്ട് മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തു എന്ന് വാസ്തവത്തിൽ ആലം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും പറയുന്ന പേരാണ് ആലം ആ ആലം എന്ന അല്ലല്ലാത്ത മറ്റൊന്നും പഠിച്ചിട്ടില്ല ആദ്യം പഠിച്ചത് റസൂലുല്ലയുടെ പ്രകാശമാകുന്നു ആ പ്രകാശത്തിൽ നിന്നാണ് ലോകത്തെ മറ്റു സിട്ടികളെയൊക്കെ ഉണ്ടാക്കിയത് എന്നാണ് മങ്കൂസുകാരൻ പറയുന്നത് അതാണ് ഇവിടുത്തെ പല ആളുകളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഇത് കള്ളക്കഥയാണ് തെളിവില്ലാത്ത ഒരു ഹദീസിന്റെ പിൻബലം ശരിയായ ഹദീസിന്റെ പിൻബലമില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ അല്ലാഹത് ഹദീസിന്റെ പിൻബലമുണ്ട് മഹാൻമാരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കസ്തല്ലാനി മുവാഹിബുല്ല ദുനിയയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും വായിക്കും ചിലപ്പോൾ പറയും അബ്ദുൾ റസാക്കിന്റെ മുസന്നഫിലുണ്ട് അബ്ദുൾ റസാക്കിന്റെ മുസന്നഫിൽ ഏത് വാള്യത്തിലാണ് അങ്ങനെ റസൂലുദ്ദന്റെ നൂറാണ് ആദ്യം പടച്ചത് എന്ന ഹദീസ് ഉള്ളത് അല്ലെങ്കിൽ ഏത് അധ്യായത്തിലാണ് അതിന്റെ പേജ് നമ്പറോ വാള്യൻ നമ്പറോ ഹദീസ് നമ്പറോ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും അബ്ദുൾ മുസന്നഫിൽ ഉണ്ടെന്ന് കസ്തല്ലാനി മുഹിബുല്ല ദയിൽ പറഞ്ഞതാണ് അപ്പോ ഖസ്തല്ലാനി അദ്ദേഹത്തിന്റെ നിഗമനമോ ഊഹമോ ആയിരിക്കാം യഥാർത്ഥത്തിൽ മുസന്നഫിൽ അതില്ല ഏതാണ് ആ ഹദീസ് അഹ്ബിർ താര ജാബിർ അലി അള്ളാഹു നബിയോട് ചോദിക്കുകയാണ് ആദ്യമായി അള്ളാഹു പടച്ചത് എന്തിനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരൂ നബിയെ അപ്പോൾ അവിടുന്ന് പറഞ്ഞു അള്ളാഹു ഒന്നാമതായി പടച്ചത് നിന്റെ നബിയുടെ നൂറാണ് ജാബിറേ എന്ന് റസൂൽ മറുപടി കൊടുത്തു എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത് ഇത് അബ്ദുറസാക്കിന്റെ മുസന്നഫിൽ അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല റസൂൽ ബൈനൽ മഹബത്ത് എന്ന പേരിൽ ദാറുൽ പുസ്തകത്തിൽ കാണാം വഹാദൽ ലാ ഈ ഹദീസ് റസൂൽ പേരിൽ വ്യാജമായി ഉണ്ടാക്കപ്പെട്ടതാണ് അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഹദീസിന്റെ കിതാബിലൊന്നും അതിന് അടിസ്ഥാനമില്ല സൂറൻ ഇലാ മുസന്നഫി അബ്ദുൾ റസാഖ് മലൈ ഷഫി അബ്ദുൾ റസാക്കിന്റെ മുസന്നഫിലേക്ക് വ്യാജമായി ചേർത്തിപ്പറിയപ്പെട്ടതാണത് അതതിലില്ല അപ്പൊ കസ്തലാനിക്ക് പറ്റിയ തെറ്റാണ് അബ്ദുൾ റസാക്കിൽ ഉണ്ട് എന്ന പ്രസ്താവന വലാ റവാഹുൽ ഒരാളും തന്നെ അത്ദ്ധരിച്ചിട്ടില്ല കവാഹുലൈസൂം എന്ന് മാത്രമല്ല അഹദുസുന്നത്തിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട അവലംബിക്കപ്പെടുന്ന ഹദീസിന്റെ കിതാബുകൾ ഒന്നിനും ഈയൊരു ഹദീസ് കാണപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ തികച്ചും അഡ്രസ് ഇല്ലാത്ത ഒരു വാറോലയാണ് ഈ കഥക്ക് ഈ പറഞ്ഞ പ്രസ്താവനക്ക് ആധാരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഹദീസിന്റെ മൂലഗന്ധത്തിൽ ഇവർക്ക് ഉദ്ധരിക്കാൻ നമ്മൾ ഒരുപാട് കാലമായി വെല്ലുവിളിക്കുന്നു ഇവർക്ക് സാധിച്ചിട്ടില്ല പതിനൊന്ന് വാല്യങ്ങളായി മുസന്നഫ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഇരുപതിനായിരത്തിലധികം ഉണ്ട് ഏത് അധ്യായത്തിലാണ് ഏത് വാല്യത്തിലാണ് ഏത് പേജിലാണ് ഏത് നമ്പറാണെന്നൊക്കെ പറയാൻ വളരെ വ്യക്തമായി സാധിക്കുന്ന ഒരു കാലത്താണ് പക്ഷേ ഇവരിപ്പോ കുറച്ചു കാലമായി പറഞ്ഞു മുസന്നഫിന്റെ കൈയെഴുത്ത് കോപ്പി കസ്തല്ലാനി കണ്ടിട്ടുണ്ടാവും ആ കോപ്പിയിൽ നിന്നാകാം അദ്ദേഹം എടുത്തത് ആ കോപ്പി കൊണ്ടുവന്നാൽ ഞങ്ങൾ തൊട്ട് കാണിക്കാം എന്നൊക്കെ യഥാർത്ഥത്തിൽ കൊണ്ടുവരേണ്ടതും തൊട്ട് കാണിക്കേണ്ടതും വാദിച്ചവരാണ് ഞങ്ങൾ നിഷേധിക്കുന്നു അങ്ങനെയൊന്നില്ല എന്ന് അപ്പൊ റസൂലി സല്ലു അലൈഹി വല്ലമയെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമയുടെ നൂറാണ് ആദ്യം പഠിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള വിഷയം തന്നെ കലമ് അല്ലാഹുവിന്റെ എഴുത്ത് യന്ത്രം അതാണോ ആദ്യം പടച്ചത് അതല്ല അർശ അതല്ല വെള്ളമാണോ ഈ മൂന്നെണ്ണമാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളത് പരിഗണനീയമായ അഭിപ്രായ വ്യത്യാസം അതിലേ ഉള്ളൂ അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം കലം ആണ് അന്നാമതായി പടച്ചത് ഇൻഖുഹുലാൽ കലം അള്ളാഹു ലൗഹൽ മഹ്ബൂദിൽ എല്ലാം രേഖപ്പെടുത്താൻ ഉപയോഗിച്ച അവന്റെ എഴുത്തിയന്ത്രം അതിനെയാണ് അവൻ ഒന്നാമതായി പടച്ചത് യൂൻ വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കാൻ അള്ളാഹു ആ കലമിനോട് കൽപ്പിച്ചു മനസ്സിലായില്ലേ പേന എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന എഴുത്തിയന്ത്രം ഇത് ബൈഹി സൊന്നു കുബറയിലും അസ്മാഅ സിഫാത്തിലും ഉദ്ധരിച്ചിട്ടുള്ളതാണ് മനസ്സിലായില്ലേ പക്ഷേ അർഷാണ് അല്ലെങ്കിൽ വെള്ളമാണ് ആദ്യം സൃഷ്ടിച്ചത് പിന്നീട് അതിന്റെ മേലെ അർഷ് സൃഷ്ടിച്ചു പിന്നീടാണ് കലമുണ്ടായത് എന്ന് പറയുന്ന ആളുകളുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവൽ കലം കരമാണൊന്നാമത് സൃഷ്ടിച്ചത് എന്നതിന് അവർ കൊടുക്കുന്ന വ്യാഖ്യാനം വെള്ളത്തിനും അരസിനും ശേഷം ഒന്നാമത്തെ സൃഷ്ടി എന്നേ അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും പരിഗണനീയമായ ഈ മൂന്ന് അഭിപ്രായമേ ഉള്ളൂ പരിഗണനീയമല്ലാത്ത ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും തെളിയിക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹദീസ് അത് ഒരിക്കലും തന്നെ സഹീഹായ റിപ്പോർട്ടായിട്ട് വന്നിട്ടില്ല എന്നത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം ഇനി സുഹൃത്തുക്കളെ ഈ ഹദീസിനെ സംബന്ധിച്ച് ഇത് സുയൂത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അൽഹാബിൽ ഫതാവയിൽ കാണാം അലിൽ വാരിഫിൽ ഹദീസ് അല്ലാഹ്ലൂർ മുഹമ്മീ അറബ ഇങ്ങനെ ഒരു ഉണ്ടല്ലോ എന്ന് സുയൂത്തിയോട് ചോദിച്ചു നബിയുടെ നൂറ് അതാണ് അള്ളാഹു സുബ് അതിനെ നാല് വിഭാഗമാക്കി ഒന്നാമത്തെ ജുസുൽ നിന്ന് അർഷുണ്ടാക്കി രണ്ടാമത്തുനിന്ന് കലമുണ്ടാക്കി മൂന്നാമത്തിന് ലൌഹ ഉണ്ടാക്കി നാലാമത്തു വീണ്ടും നാല് ജുസ് ആക്കി എന്നൊക്കെ പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ അപ്പൊ ആദ്യമായിട്ട് മുഹമ്മദ് നൂറാണ് പഠിച്ചത് പിന്നെ അതിനെ പലതാക്കി വിവരിച്ചു എന്ന് പറയുന്ന ഹദീസ് അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഹദീസ് ഉൽ മധു കൂർ ഫിസ് ചോദ്യത്തിൽ പരാമർശിക്കപ്പെട്ട ഹദീസ് അതിന് അവലംബിക്കാവുന്ന ഒരു സനദ് പോലും സനതുപോലുമില്ല അപ്പൊ സനദില്ലാത്ത ഒരു വാറോലയാണ് വാസ്തവത്തിൽ ഇത് അബ്ദുൽ റസാഖിന്റെ മുസന്നഫിൽ എന്നല്ല ഒരൊറ്റ ഹദീസ് കിതാബിലും ഇത് ഉദ്ധരിച്ചിട്ടില്ല ഈ കള്ളക്കഥയെ സ്ഥാപിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പിൽക്കാലത്ത് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും പക്ഷേ ഒരിക്കലും തന്നെ ന്യായീകരിക്കാൻ പറ്റിയതല്ല എന്നതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഹതീത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ തെറ്റായ വിശ്വാസങ്ങൾ ഈ കള്ളഹതീത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നബിപ്രകാശത്തിന്റെ കള്ളക്കഥ അതുകൊണ്ടുണ്ടായ തെറ്റായ വിശ്വാസത്തിൽ ഒന്ന് വിശ്വാസത്തിലൊന്ന് കൊണ്ടാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രകാശ സൃഷ്ടിയായിരുന്നു എന്ന് അതാണല്ലോ ഇന്ന അന്ത ലൈസ നബിയെ നിങ്ങൾ താമസിക്കുന്ന വീട് അവിടെ വിളക്കിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നബി തന്നെ ഒരു വെളിച്ചമായിരുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇരുൾ രാവിൽ വീണുള്ള ദോഷിയും ആയിഷ ബിവി എടുത്തവർ റസൂലുദ്ദാന്റെ വെളിച്ചം കൊണ്ട് ഇരുട്ടിൽ വീണ സൂചി ആയിഷ ബീവി തെരഞ്ഞെടുത്തു പരിധിയെടുത്തു എന്ന് മഹ്മൂദ് മാലയിൽ കാണാം അപ്പോൾ ഒരു ട്യൂബ് ലൈറ്റ് പോലെ ഒരു പ്രകാശഗോളമായിരുന്നു റസൂൽ എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാൽ പ്രകാശം കൊണ്ട് സിട്ടിക്കപ്പെട്ടത് മനുഷ്യനല്ല മലക്കല്ല മറിച്ച് അല്ല മനുഷ്യനല്ല ജിന്നല്ല മറിച്ച് മലക്കാണ് ഹൊലിക്കത്തിൽ മരായിക്കത്തുമിന്നൂർ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ് വഹുലിക്കൽ ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് തീ ജ്വാലയിൽ നിന്നാണ് വഹുലിക്ക് ആദമിമുസിഫലക്കും ആദം സൃഷ്ടിക്കപ്പെട്ട് നിങ്ങൾക്ക് വിവരിച്ചു തരപ്പെട്ട എന്ന് പറഞ്ഞ മണ്ണിൽ നിന്നാണ് അപ്പൊ ഖുർആാനിലും ഹദീഫിലും ഒക്കെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് റസൂൽ സലസും പ്രകാശ അല്ല മലക്കുകളാണ് പ്രകാശ സിട്ടി എന്നത് എന്നിട്ടും ഇവർ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എന്താണ് അപ്പൊ ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റ് ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ട അപ്പൊ റസൂലിന്റെ പ്രകാശമാണ് റസൂൽ ജീവിച്ച കാലത്തും ഒരു വെളിച്ചമായി തന്നെയാണ് ഒരു പ്രകാശഗോളം പോലെയാണ് ജീവിച്ചത് എന്ന് അതിനെ ന്യായീകരിക്കുകയാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് നബി വസ്ലം മനുഷ്യനായിരുന്നു എന്നതിനെ നിഷേധിക്കുന്ന റസൂൽ ബഷരീയത്തിനെ നിഷേധിക്കലും ഇതിലൂടെ വരുന്നുണ്ട് നബിസ്ഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ടോ മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണെങ്കിലും എന്നെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണെന്ന് ഒരിക്കലും തന്നെ അവിടുന്ന് പറഞ്ഞിട്ടില്ല നബി സല്ലാഹു അലൈഹിമയിലൂടെ ചില അത്ഭുത സംഭവങ്ങൾ ചില അസാധാരണ സംഭവങ്ങൾ അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട് മോജിതത്തുകൾ എന്നാണ് അതിന് പറയുക അത്തരം ആ മോചിതത്തുകളെ സംബന്ധിച്ച് ആളുകളുടെ തെറ്റിദ്ധാരണ അത് റസൂൽ അലൈഹി അലൈവല്ലം തന്റെ കഴിവുകൊണ്ട് ആണ് ഈ അത്ഭുത സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് റബ്ബി പുൽ ഇല്ലാ അറബി റസൂല പറയുക നബിയെ എൻറെ റബ്ബ് പരിശുദ്ധനാണ് ഞാൻ റസൂലായ ഒരു മനുഷ്യൻ മാത്രമല്ലയോ ഇത് പറയുന്ന എപ്പോഴാ റസൂലും തന്നോട് അവർ പറയുകയാണ് ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കണം നീ ഞങ്ങൾക്ക് നദികൾ ഒഴുകി കാണിച്ചു തരണം ആ ഈത്തപ്പനയുടെയും മുന്തിരി തോട്ടം ഉണ്ടാകണം അതിനിടയിലൂടെ നീ ഒരു നദി ഒഴുക്കി കാണിക്കണം അല്ലെങ്കിൽ നീ ആകാശത്തെ കഷ്ണം കഷ്ടങ്ങളായി ഞങ്ങൾക്ക് വീഴ്ത്തി കാണിക്കണം അല്ലെങ്കിൽ അള്ളാഹുവിനെയും അലക്കുകളെയും മുഖാമുഖം കൊണ്ടുവന്ന് കാണിക്കണം ഇങ്ങനെ പലതും പലതും ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് സ്വർണം കൊണ്ടൊരു വീടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നീ ആകാശത്ത് കയറിപ്പോയിട്ടൊരു കിതാബും കൊണ്ടുവരണം ഇതൊക്കെ ഉണ്ടായാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞപ്പോ അവരോട് കൊടുക്കാൻ പറഞ്ഞ മറുപടിയാണ് ഞാൻ ഒരു മനുഷ്യൻ മാത്രമല്ലേ എന്ന് എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യന്മാർക്ക് സാധിക്കുന്ന കാര്യങ്ങളെ ഈ കാര്യത്തിൽ എനിക്കുമുള്ളൂ മനുഷ്യർക്കുള്ള കഴിവുകളല്ലാതെ മറ്റൊരു കഴിവും റസൂൽ സല ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ളത് ഈ പറഞ്ഞ മൊയ്ജിതത്താണ് മൊയ്ജിതത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ കഴിവല്ല അള്ളാഹു നബിയിലൂടെ വെളിപ്പെടുത്തുന്ന അത്ഭുത സംഭവങ്ങൾ പള്ളി നിറശില കോർന്ന തഫ്താസാനിയുടെ ശരൌല്ല ഇതിൽ കാണാം എന്ന് പറഞ്ഞാൽ വഹി അമ്രുൻ യു ബി ഖിലാഫിൽ അല യദി മുദ്ദ ഇൻബുവാത്ത് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആ പ്രവാചകന്റെ കൈക്ക് സാധാരണക്ക് വിരുദ്ധമായിട്ട് വെളിപ്പെടുന്ന കാര്യങ്ങൾ ഇന്ത് തഹദ്ദിൽ മുൻകിരീന നിഷേധികളുടെ വെല്ലുവിളിയുടെ സമയത്ത് ബിഹി വെല്ലുവിളിച്ച നിഷേധിച്ച ആളുകൾക്ക് അതുപോലെയുള്ളത് കൊണ്ടുവരാൻ അശക്തമായിരിക്കും അങ്ങനെയുള്ള രൂപത്തിലാണ് അള്ളാഹു വെളിപ്പെടുത്താറുള്ളത് അപ്പൊ റസൂൽ നബിസ്മന്റെ കൈക്ക് വെളിപ്പെടുകയാണ് മോജിദത്ത് അല്ലെങ്കിൽ മറ്റു നബിമാരുടെ കൈക്ക് വെളിപ്പെടുകയാണ് നബിമാർ വെളിപ്പെടുത്തുകയല്ല അതുകൊണ്ടാണ് യൽഹറു എന്ന് പറഞ്ഞത് ഐ തആല എന്ന് ിൽ കാണാം നബിത്വം വാദിച്ച പ്രവാചകന്റെ പ്രവൃത്തി പ്രവൃത്തിയല്ലാതെ മറിച്ച് അത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ് എത്രയോ തഫ്സീറുകളിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് തൊബിലിയിൽ കാണാം ഹൽ അന ഇല്ലാ അബിദുൻ ബനി ആദം ആദമിന്റെ മക്കളിൽപ്പെട്ട അടിമയിൽ അടിമകളിൽപ്പെട്ട ഒരടിമയല്ലയോ ഞാനും നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുക ഇന്നമായിഖി വ കുക്കും അതിന് കഴിയുന്നത് എന്റെ സൃഷ്ടാവും നിങ്ങളെ സൃഷ്ടാവുമായ അള്ളാഹു ആണ് ഏതെന്നുമായ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടോ അത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന ഒരു ദൂതൻ മാത്രമാകുന്നു ഞാൻ വല്ലതീസ് ഞാൻ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങൾ ബിയതില്ല അത് അള്ളാഹുവിന്റെ കൈക്കാനുള്ളത് അബീദുൻ ലഹു ആ അള്ളാഹു അവന്റെ അടിമകളാണ് ഞാനും നിങ്ങളുമൊക്കെ ലായഹദർ അള്ളാഹുഅലി കയറു അവനല്ലാതെ മറ്റാർക്കും അത് സാധ്യമല്ല അപ്പൊത്തുകൾ എന്ന പേരിൽ നബിമാർക്ക് കുറെ അസാധാരണ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ആ അസാധാരണ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷിർക്കിനെ ന്യായീകരിക്കാറുള്ള ആളുകൾ ഈ അടിസ്ഥാനം തന്നെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നബിസല്ലാസ്വല്ലമെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റായ വിശ്വാസങ്ങൾ ആളുകൾക്കിടയിൽ പ്രചരിക്കാൻ ഈ മൌലി കിതാബുകൾ കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഈ നൂറിനെ സംബന്ധിച്ച് റസൂൽ സല്ലാഹിയുടെ നൂറിനെ സംബന്ധിച്ച് ആ നൂറ് ആദന് നബിയെ പടക്കുന്നതിന് എത്രയോ കാലം മുമ്പ് പടക്കപ്പെട്ടതാണെന്ന് പല മൗലൃ കിതാബുകളിലുമുണ്ട് അതിലുള്ള വൈരുദ്ധ്യങ്ങളും മറ്റും ഇൻഷാ അല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഏതായിരുന്നാലും നബി അലൈഹി അല്ലാസ്വല്ലം ഒരു പ്രകാശഗോളമായി ജീവിച്ചു വന്നോ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടുവെന്നോ ഉള്ള വിശ്വാസം നമ്മൾ തിരുത്തണം ണം ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് നബിയുടെ പ്രകാശമാണെന്നും അതിൽ നിന്നാണ് മറ്റ് ചരാചരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് അന്ധവിശ്വാസമാണ് അത് നമ്മൾ തിരുത്തണം പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ കഴിയാത്തതാണ് ഒരു കാര്യം കൂടി പറയട്ടെ ഇവർ പറയാറുള്ളത് ഖുർആആാനോ അല്ലെങ്കിൽ മുത്തവാത്തിരായ അനേകം പരമ്പരകളിലൂടെ വന്നിട്ടുള്ള ഹദീസോ വേണം ഒരു അഖൈത കാര്യം വിശ്വാസകാര്യം സ്ഥാപിതമാകാന്ന എന്നാൽ ഈ വിഷയത്തിൽ ഖുർആാനില്ല മുത്തവാത്ര പോയിട്ട് ഖബർ അഹദ് മുത്തവാത്തിന് താഴെയുള്ള സഹിയാര അതീത് പോലും ഇല്ല അസനതില്ലാത്ത വാറോലയാണെന്നുള്ളമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു കള്ള ഹദീസാണ് ഇവർ ഇതിന് തെളിവായി ഉദ്ധരിക്കുന്നത് വേറെ ഒന്നും ഇതിന് തെളിവായി ഉദ്ധരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഉദ്ധരിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ടതിന്റെ സ്ഥിതിയാണ് ഈ പറഞ്ഞത് ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിയേണ്ടതുണ്ട് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം അവിടുത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ലാക്കും റസൂലും മിൻ അംഫുസിക്കും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ വന്നിരിക്കുന്നു അജീസുൻ അലഹി മനീത്തും നിങ്ങൾ വിഷമിക്കുന്ന അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല ഹരീസുൻ അലഹിക്കും നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനാണ് അദ്ദേഹം ബിൻ റഹീം മുഹമ്മദ് നബി അലൈഹി സ്വല്ലം സത്യവിശ്വാസികളോട് കൃപ കാണിക്കുന്നവനും കരുണ കാണിക്കുന്നവരുമാകുന്നു ഇത് നബിയെ സംബന്ധിച്ച് എന്ന് മാത്രം അതുകൊണ്ട് നബി നബിസല്ലാ അലൈഹി വസ്ലമയെ കുറിച്ച് കുർഹാനിലൂടെയും സ്വഹായ ഹരീഫിലൂടെയും സ്ഥിരപ്പെട്ട സീറൽ ഗ്രന്ഥങ്ങളിലൂടെയും നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക അതിന് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ വസല്ല അള്ളാഹു അല നബീ ഗിനഹമ്മദീൻ വാല അലി വസ്ഹബി വസ്ലം വാഹർദ് അബ്വാൻ അലിഹദുല്ലാ റബ്ബല്ലാലമീൻ